സിംഗപ്പൂർ ചോയ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിംഗപ്പൂർ ചോയ്സിലൂടെ സിംഗപ്പൂരിലെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് വിശേഷങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. I was 24 years old, living in India. I had a nice job, nice car, nice hair. Still no girlfriend like Neha. Every relationship started with great expectations and ended in great depression. Have you had problems in your relationships? How did you fix it? സിംഗപ്പൂർ ചോയ്സിൽ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആരാന്ന്, അല്ലേ? ഇനിയിപ്പം കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഓഫ് പബ്ലിക് സ്പീക്കിങ്ങിലെ തേർഡ് പ്രൈസ് വിന്നർ, എന്താ പറയുക, മൂന്നാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയ മനോജ് വാസുദേവാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. ഞാനൊരു പക്ഷേ ആസ് എൻ ആങ്കർ നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം എനിക്കിപ്പോൾ ഇത്രയധികം എന്താ പറയുക, സ്പീക്കിങ്ങിൽ വളരെയധികം പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്കും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒപ്പം നിങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളും അറിയാനുണ്ട്. സോ നമുക്ക് എന്തായാലും മനോജ് സാറിനെ പരിചയപ്പെടാം. ഹായ് സർ, വെൽക്കം ടു ഷോ. താങ്ക് യു. വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞു, അപ്പോൾ നോർമൽ ലൈഫിൽ നിന്ന് ലൈഫിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലേ മാറിക്കഴിഞ്ഞു. ഇപ്പം പുറത്തു പോകുമ്പോൾ ആൾക്കാർ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. എനിക്കൊന്ന് സിംഗപ്പൂർ ചോയ്സിൽ മുമ്പേ ഉള്ള ഒരാളായിരുന്നു. പുള്ളിക്കാരൻ്റെ സ്കിറ്റും ഡാൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ചില്ല ഇത്രയധികം ലൈഫ് മാറുമെന്ന്. അപ്പം ഇന്നിപ്പോൾ പുറത്തു പോകുമ്പോൾ ആൾക്കാർ ചോദിച്ചു തുടങ്ങി, അറിയാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ലൈഫിലുണ്ടായിരുന്ന ട്രാൻസിഷൻ, ആ ഒരു നോർമൽ ലൈഫിൽ നിന്ന് ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ലൈഫ് വേണമെങ്കിൽ പറയാം, ആ ഒരു ഉണ്ടായ ട്രാൻസിഷൻ എങ്ങനെ കാണുന്നു? ആക്ച്വലി ലൈഫ് ഇപ്പോഴും നോർമലാണ്. ഐ എം സ്റ്റിൽ ദ സെയിം പേഴ്സൺ. ചിലപ്പം റോഡിൽ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഐ ഹവ് സീൻ യുവർ സ്പീച്ച്, സ്പീച്ച് വി ക്യാൻ ഫിക്സ് ഇറ്റ്. ചിലവർ ഈ സ്പീച്ച് അവരുടെ വീഡിയോ ഫോണിൽ സേവ് ചെയ്തിട്ട് അത് പിന്നെയും പിന്നെയും കാണുന്നത്. എക്സാക്ട്ലി, വീഡിയോ ഓൾറെഡി വാട്സാപ്പും സോഷ്യൽ നെറ്റ്വർക്കിലും ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാത്തിലൂടെ തരംഗമായ ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി എല്ലാവരും ഒരു പക്ഷേ നോർമൽ ഒരു സ്പീക്കിംഗ് വീഡിയോ ഇങ്ങനെ ഇത്ര ഫേമസ് ആ ഒരുപാട് വീഡിയോസ് എല്ലാ വർഷവും ഈ കോമ്പറ്റീഷൻ വരുന്നതാണ്, പക്ഷെ എല്ലാവരും ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ സാറിൻ്റെ വീഡിയോ ഓൾറെഡി ഇത്ര അധികം വൈറലായി, എല്ലാവരും കാണുകയും ചെയ്തു. അപ്പം ഒരുപാട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. അതൊരു കോമൺ പ്രോബ്ലമായ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് സ്പീച്ച്. അപ്പോൾ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അവർ കൂടുതലത് കാണുകയും പിന്നെ അതിനെപ്പറ്റി അഭിപ്രായം പറയും. ആക്ച്വലി ഞാൻ നാട്ടിൽ ഈ തിരുവനന്തപുരത്ത് ഇടയ്ക്ക് പോയപ്പോൾ ഒരു സ്ത്രീ എന്നെ വഴി വെച്ച് നിർത്തി അവർ ഈ വീഡിയോ കാണിച്ചു, എന്നിട്ട് പറഞ്ഞു ഐ വാച്ച് ഇറ്റ് സോ മെനി ടൈംസ് അങ്ങനെയൊക്കെ. അവർക്ക് ആ സ്പീച്ച് അവർക്ക് ദേ കൻ റിലേറ്റ് ടു ദയർ ലൈഫ്, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അപ്പം അങ്ങനത്തെ ഒരുപാട് ഇൻസ്റ്റൻസസ് ലൈഫിൽ ഒരുപാട് പേര് പരിചയപ്പെടാൻ തുടങ്ങി. ലൈഫിൽ നമ്മളുടെ ഒരു സ്പീച്ച് അവരുടെ ലൈഫിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടൊന്നും കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷം വരും. അതുപോലെ തന്നെ മനോജ് സാർ കുഞ്ഞിലെ ഭയങ്കര റിസർവ്ഡും ഭയങ്കര ഷൈ ആയിട്ട് ഒരാളായിരുന്നു, പക്ഷെ അങ്ങനത്തെ ഒരാളാണ് ഇപ്പം ലൈഫിൽ ഇത്രയധികം തൗസൻഡ്സ് ഓഫ് ആൾക്കാരെ മുമ്പിൽ ഫേസ് ചെയ്യുന്ന ഒരാളായി. അപ്പൊ ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു, എന്തൊരു മോട്ടിവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്? ഈയിടയ്ക്ക് ഞാൻ എന്റെ കോളേജ് ഫ്രണ്ട്സിന് സംസാരിച്ചപ്പോ അവർ പറഞ്ഞത്, നീ നെർവസ് അല്ലായിരുന്നു, നീ വാസ് വേഴ്സ് ദാൻ നെർവസ്. നിനക്ക് ഒരു ലൈൻ നേരെ പറയാൻ അറിയത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഐ വാസ് ലൈക്ക് ദാറ്റ്. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു. ഐ സ്റ്റാർട്ടഡ് ഐ ഡിഡ് മൈ കോളേജ് ഇൻ ആർട്സ് കോളേജ്, ദെൻ ഐ ഡിഡ് എഞ്ചിനീയറിംഗ് അറ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. ഐ നെവർ തോട്ട് ദിസ് സച്ച് സച്ച് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ലേൺ. അപ്പോൾ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അറ്റ് സം പോയിന്റ് ഐ റിയലൈസ് കമ്മ്യൂണിക്കേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ ടു ലേൺ. ബട്ട് ദെൻ അറ്റ് ദാറ്റ് ടൈം ഐ തോട്ട് ഈ പഠിക്കുന്ന ഈ കമ്മ്യൂണിക്കേഷൻ ഇസ് ചിലവർക്ക് സംസാരിക്കാൻ പറ്റും, നിങ്ങളെപ്പോലെ ടി വി ആങ്കേഴ്സിന് സംസാരിക്കാൻ പറ്റും, എനിക്ക് പറ്റത്തില്ല. അങ്ങനെയായിരുന്നു മൈ മെൻറ്റാലിറ്റി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ജോലിയിൽ പ്രോഗ്രഷനൊക്കെ സ്ലോ ഡൗൺ ചെയ്തപ്പോഴും പിന്നെ എനിക്ക് പിള്ളേർ വന്നപ്പോഴും ഞാൻ വിചാരിക്കുന്നത് പിള്ളേർ എന്നെപ്പോലെ ആയി പോകുന്ന സ്റ്റൈൻ റിസർവ്ഡ് ആവുമോ. അപ്പോൾ വൺ ഓഫ് ദ മോട്ടിവേഷൻ വാസ് ഫോർ മൈ കരിയർ. പിന്നെ പിള്ളേർക്ക് ഒരു എക്സാമ്പിൾ ആവാൻ വേണ്ടിയും കൂടെയാണ്.
എങ്ങനെയാണ് ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ കോമ്പറ്റീഷനിലേക്ക് എത്തിപ്പെടുന്നത്? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എവരി ഇയർ ദേർ ഈസ് എ കോമ്പറ്റീഷൻ, യു നീഡ് മെമ്പർ ഓഫ് ആൻ ഓർഗനൈസേഷൻ കോൾഡ് ടോസ്റ്റ് മാസ്റ്റേഴ്സ് and you enroll for a contest. Avarku kurach minimal very minimal entry requirements aanu. It's you need to have spoken like 6 times before etc. Appam ee contest nanne it starts with 35,000 contestants from 130-135 countries. So it's major contest. Ennittu there is 6 levels of contest, 5 levels of elimination. Appo 6th level aanu what we call the world championship publicly. Yeah, there adile 10 contestants aanu world. Usually it's in the US. ഇപ്രാവശ്യം ലാസ് വേഗസിലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അവിടെ. അപ്പോൾ ഇറ്റ്സ് എലിമിനേഷൻ റൗണ്ട്, സോ ക്വൈറ്റ് ഇൻറ്റൻസ്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് വി നീഡ് ടു ബി കോമ്പീറ്റൻ്റ് ഇൻ സെർട്ടൺ തിങ്സ്. അപ്പം കോൺഫിഡൻസ്, ഹ്യൂമർ, ഇൻട്രാക്ടിങ് വിത്ത് ഓഡിയൻസ്, അപ്പോൾ ഒരു ഒരു ഈസ്നെസ് ഓഫ് സ്പീക്കിംഗ്, അതൊക്കെയാണ് അതിനകത്ത് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. പിന്നെ ബോഡി ലാംഗ്വേജ് എക്സെട്ര കംസ് ടു പ്ലേ. ഞാൻ ചോദിക്കാനുള്ള കാര്യം ഒരു ചെറിയ ഹിന്റും എനിക്ക് ഇങ്ങോട്ട് തന്നു. സി, നമ്മൾ പൊതുവേ ഷൈ റിസർവ്ഡ് ആയിരുന്ന ഒരാള് പെട്ടെന്ന് പബ്ലിക് സ്പീക്കിംഗിലേക്ക് വരുന്നു. ഓക്കെ, ഇത്രയധികം ആൾക്കാർ മുമ്പിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു ഒരാളെ കരയിപ്പിക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ കുറച്ചുപേരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള കാര്യം. ബിക്കോസ് അത് ഞാൻ എൻ്റെ പപ്പ പറഞ്ഞു വരെ കേട്ടിട്ടുണ്ട്. ബിക്കോസ് ഒരു കാര്യം പറഞ്ഞാൽ, അതായത് ഒരാൾ ചിരിക്കണമെങ്കിൽ ചിലർ ഓ ഇത് കേട്ടും അടുത്ത കോമഡി അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് കോമഡി എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത്രയധികം ആൾക്കാരെ ചിരിപ്പിക്കണമെങ്കിൽ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അപ്പൊ ഈ ഒരു കൊമേഡിയൻ അല്ലെങ്കിൽ ഒരു കോമഡി ഹ്യൂമർ ടോക്കിലേക്ക് എങ്ങനെയാണ്? ഓക്കെ, സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് നോ, എനിക്ക് ഒരാൾ കരയിക്കാൻ അറിയത്തില്ല. ചിരിപ്പിക്കുന്നതാണ് ഐ തിങ്ക്. സോ മൈ ഡ്രീം ഇസ് ടു മേക്ക് മൈ ഓഡിയൻസ് ക്രൈ വൺ ഡേ. എത്തിയിട്ടില്ല. സോ എനി ഐ വാസ് നോട്ട് എ ഫണ്ണി ഹ്യൂമറസ് പേഴ്സൺ, ബട്ട് വാട്ട് ഹാപ്പൻ, ഞാൻ ഒരു 2010 ഇതുപോലെ ഒരു ഹ്യൂമറസ് സ്പീച്ച് കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എൻ്റെ ഒരു മെൻറ്റർ എൻകറേജ് മീ ടു എൻറോൾ ഫോർ ദ കോൺടെസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീച്ചൊക്കെ എഴുതി പോയി കോൺടെസ്റ്റ് പങ്കെടുത്തു. ഐ ഡിൻ്റ് ഗെറ്റ് എനി ട്രോഫി. അപ്പോൾ ഞാൻ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി. അപ്പോൾ ഞാൻ ഈ ആ കോൺടെസ്റ്റ് ജയിച്ച ആൾ എൻ്റെ മെൻറ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഐ ആം സോ ബാഡ് ഇൻ ദിസ്. അപ്പോൾ ഹി സെഡ് ദിസ് ഈസ് എ സ്കിൽ യു ക്യാൻ ലേൺ. അപ്പോൾ ഹി ഗേവ് മീ സം ടിപ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 1 ഇയർ മൈ ഫോക്കസ് വാസ് ടു മാസ്റ്റർ ഹ്യൂമർ. ഓക്കെ, സോ ഞാൻ കുത്തി എഴുതി ഹ്യൂമർ ടെക്നിക്സും ആൾക്കാരെ ജോക്സ് പറയുന്ന, വൈ പീപ്പിൾ ലവ്, ഹൗ ടു പുട്ട് പോസ്, ഹൗ ടു പുട്ട് സസ്പെൻസ്, അങ്ങനെ കുറേ ടെക്നിക്സ് പഠിച്ചു. അതിൻ്റെ റിവാർഡായിട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു, സർ വൺ പേഴ്സൺ കെയിം ടു മീ ആൻഡ് സെഡ് ക്യാൻ ഐ ടീച്ച് ഹിം സ്റ്റാൻഡ് അപ്പ് കോമഡി. ആൻഡ് ഐ സെഡ് ഐ നെവർ ഡൺ സ്റ്റാൻഡ് അപ്പ് കോമഡി. അപ്പം പുള്ളിക്കാരൻ ഒരു സ്ക്രിപ്റ്റ് വന്നു, പിന്നെ യു നോ ഹ്യൂമർ, യു ടീച്ച് മീ എന്ന് പറഞ്ഞു. ഞാൻ ഐ ഹെൽപ് ഹിം ആൻഡ് ഹി ഡിഡ് വെൽ. ദെൻ ഹി കെയിം ബാക്ക് ടു മീ ആൻഡ് സെഡ്, വൈ ഡോണ്ട് യു ഡു സ്റ്റാൻഡ് അപ്പ് കോമഡി? Okay. Appo njan parney, this is not my what I my objective was totally different, but still he forced me to do. So I did one stand up comedy at an open mic that got me selected at the to be the top 25 stand up comedians in the international comedy festival. Okay. Hong Kong. Angane appo profile korche maari, profile korche maari, but I didn't pursue that path of stand up comedy. Yeah, my objective was just pure speaking and day-to-day professional things. Because ഞാൻ അത് ആലോചിക്കുകയായിരുന്നു, എങ്ങനെ ഇത്ര റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഇത്ര അധികം ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റും. പക്ഷെ അതിനകത്ത് ഒരു കാര്യമുണ്ട്, ഇപ്പൊ ലേറ്റസ്റ്റ് റിസർച്ച് പറയുന്ന പറഞ്ഞാൽ ഒരു ഷൈ ആൻഡ് ഇൻട്രോവേർട്ടഡ് പേഴ്സൺ ക്യാൻ ബി എ ഗ്രേറ്റ് സ്പീക്കർ. യൂഷ്വലി എക്സ്ട്രോവേർട്ടഡ് പീപ്പിൾ ഡു നോട്ട് തിങ്ക് ബിഫോർ ദേ സ്പീക്ക്, ബട്ട് ഇഫ് യു വോണ്ട് ബി എഫക്റ്റീവ് സ്പീക്കർ, യു നീഡ് ടു തിങ്ക് കെയർ അബൌട്ട് ദ ഓഡിയൻസ് എ ബിറ്റ് ടു മേക്ക് ദം കണക്റ്റഡ് ടു യു. സോ ഇൻട്രോവേർട്ടഡ് സ്പീക്കേഴ്സ് ആണ്. And I'm not saying all extroverts can't speak. Extroverts also speak well. But introverts are actually primed to be better speakers if they just try out. നമ്മുടെ ലൈഫിൽ ഏതൊരു കരിയർ എടുക്കുകയാണെങ്കിലും ഏതൊരു ഫീൽഡിലേക്ക് പോകണമെങ്കിൽ നമുക്ക് നമ്മുടെ റോൾ മോഡൽസ് കാണും. ഇപ്പോൾ ഡാൻസ് ചെയ്യുന്നവർക്ക് ചിലർക്ക് ശോഭന റോൾ മോഡൽ ആയിരിക്കും. അതുപോലെ ഈ ഒരു പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരുമ്പോൾ ഉള്ള റോൾ മോഡൽ, അങ്ങനെ ആരെങ്കിലും മനസ്സിൽ വെച്ചാണോ പ്രാക്ടീസസ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്? ഐ ഹാഡ് സം റോൾ മോഡൽ. ഒന്ന് എന്ന് പറഞ്ഞാൽ 2008 വെൻ ബരാക് ഒബാമ മറ്റേ പ്രസിഡന്റ് ആയപ്പോൾ, ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഹി വാസ് നോട്ട് ഫ്രം എനി പൊളിറ്റിക്കൽ ഫാമിലി. ഹെറിറ്റേജ് ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ ലീനിയേജ് ഒന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ ചെയ്യുന്ന പറഞ്ഞാൽ 2004 ഹി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ഇൻട്രൊഡ്യൂസ് അനദർ സ്പീക്കർ ഹു വാസ് റണ്ണിങ് ഫോർ ദ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്. ഹിസ് നെയിം ഇസ് ജോൺ കെറി. പക്ഷേ ആ ഒരു 7 ബരാക് ഒബാമ ക്രിയേറ്റഡ് സച്ച് എൻ ഇംപ്രഷൻ, ആൻഡ് ടുഡേ ജോൺ കെറി വർക്ക്സ് ഫോർ ബരാക് ഒബാമ. ബിക്കോസ് ആ 4 കഴിഞ്ഞപ്പോൾ ബരാക് ഒബാമ പ്രസിഡന്റ്. അപ്പോൾ ഞാൻ കൊള്ളാൽ, ഇയാൾ വെറുതെ ഇരുന്ന ഒരാൾ സംസാരിച്ച്, അപ്പോൾ ഐ വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റഡ് വിത്ത് ഹിസ് പ്രോഗ്രഷൻ. പിന്നെ ഞാൻ സ്പീക്ക് ചെയ്ത് തുടങ്ങുമ്പോഴും എൻ്റെ മെൻറ്റോസ് സിംഗപ്പൂരിയൻസും അല്ലാത്ത മെൻറ്റോസും, ദേ യൂസ് ടു ഷോ മീ സ്പീച്ചസ് ഓഫ് സം അദർ ബെറ്റർ സ്പീക്കേഴ്സ്. ഐ സെഡ് യു ഷുഡ്
aspire to be a world champion, you should aspire to be speak like this. Angana I had various role models. Public speaking mathrame allo allengil apart from that were endengilum talent undo paattu allengil ipo skit ok nammal already Singapore choice lada kandu paattu vaanu kodi njan kariya allengil apart from all this thing ipom paattu allengil writing scripting angante endengilum works on enik ende first trophy kittiyathu ഒരു 36 വയസ്സായപ്പോഴാണ്. അതിനു മുമ്പ് ഞാൻ സ്കൂളിലോ ഒന്നിലോ ഐ നോട്ട് ആക്റ്റീവ് ഇൻ എനി. അത് എത്ര വർഷം മുന്നേയായിരുന്നു? ആ എന്റെ വയസ്സ് കണ്ടുപിടിക്കുന്ന അതൊരു 2009 അപ്പൊ ഒരു 7 വർഷം മുമ്പ്. അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇതൊക്കെ തോന്നിയത്. പക്ഷേ എനിക്ക് റൈറ്റിംഗിൽ ഐ ഹാവ് സം സ്കിൽസ്. കുറച്ച് ഐ ഫോൾ ഇൻ ലവ് വിത്ത് വേർഡ്സ്, ഐ ഫ്ലെയർ ഫോർ വേർഡ്സ് ആൻഡ് സംതിങ് ഐ പിക്ക്ഡ് അപ്പ് ഓൾസോ ബൈ റീഡിംഗ് ആൻഡ് ടേക്കിംഗ് നോട്ട്സ്. ഞാൻ അത് ചോദിക്കാനും കാരണം പുള്ളിക്കാരൻ്റെ ഒരു ബുക്ക് ഓൾറെഡി ആമസോണിൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ബുക്കിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? ഓക്കെ, ഒരു ബുക്ക് ഞാൻ എഴുതിയത് 2014 ഒരു വേൾഡ് ചാമ്പ്യൻ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് കൂടെ ഞാൻ ബുക്ക് എഴുതി വിത്ത് 50 വേൾഡ് ക്ലാസ് സ്പീക്കിംഗ് കോച്ചസ്. അതിൻ്റെ ഒരു വേൾഡ് ക്ലാസ് സ്പീക്കിംഗ് ആക്ഷൻ, അതാണ് ആമസോൺ നമ്പർ വൺ ബെസ്റ്റ് സെല്ലർ ആയത്. പിന്നെ ഞാനൊരു ബുക്ക് എഴുതി കഴിഞ്ഞ വർഷം, ഈ ബുക്ക് ലീഡർഷിപ്പ് ലെസൺസ് ഫ്രം ദ മൗസ് ട്രാപ്പ് എന്ന് പറഞ്ഞ് ഈ ബുക്ക് ആണ് ഇപ്പോഴത്തെ എൻ്റെ ലേറ്റസ്റ്റ് ബുക്ക്. ഇതിൽ ആക്ച്വലി വൺ ഓഫ് തിങ്സ് ഐ എം ഹൈലൈറ്റിംഗ് ആൻഡ് ജസ്റ്റ് ഐ എം വെരി ഓണസ്റ്റ് ഈസ് ദാറ്റ് ഞാൻ ഈ കോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഐ സോ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫ്. പല ടൈപ്പ് ആൾക്കാരെയും കണ്ടു, കൊച്ചു പിള്ളേർ തൊട്ട് വലിയ സിഇഒ, വലിയ വലിയ കമ്പനിയിലിരിക്കുന്ന ആൾക്കാരെല്ലാം കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഓർഡിനറി ആൾക്കാരാണ് ഈ സാധാരണ എക്സ്ട്രാ ഓർഡിനറി ആവുന്നത്. ഈ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഓണസ്റ്റ്ലി വൺ ഓൺ വൺ ഇരിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അവർ പറയും ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ബേസിക്കലി ഇസ് 18 സ്റ്റെപ്സ് ടു ബിക്കം എ ലീഡർ, അതേഴ്സ് വിൽ ചൂസ് ടു ഫോളോ, ആൻഡ് ദീസ് ആർ സം ഓഫ് ദ ഏരിയസ് ഐ വാസ് ഓൾസോ വർക്കിംഗ് ടു ബിൽഡ് അപ്പ്. ഹൗ ടു ബിൽഡ് ട്രസ്റ്റ് ബേസ്ഡ് റിലേഷൻഷിപ്പ്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്, ഹൗ ടു അങ്ങനെ പല പല കാര്യങ്ങളാണ് സാധാരണ ഓർഡിനറി ആൾക്കാർ. ഞാൻ യുണൈറ്റഡ് നേഷൻ ഡിപ്ലോമാറ്റ്സിനെ വരെ കോച്ച് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വളരെ ഹൈ പ്രൊഫൈൽ ആൾക്കാരാണ്. പക്ഷേ വെൻ ഐ സിറ്റ് വിത്ത് ദം ആൻഡ് ആസ്ക് ദം ഹൗ ഡിഡ് ദേ നെവർ എക്സ്പെക്റ്റഡ് ടു ബി ദെയർ, ബട്ട് ദേ വർ ഡൂയിങ് സർട്ടൻ തിങ്സ് റൈറ്റ്, ആൻഡ് അതിനെ പറ്റിയാണ് എൻ്റെ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് കുറച്ച് ഫാമിലിയിലേക്ക് വരാം. ഇപ്പം സിംഗപ്പൂരിൽ വന്നിട്ട് എത്ര നാളായി? ഇവിടെ ആരൊക്കെയുണ്ട്? നാട്ടിൽ എവിടെയാണ്? ബിക്കോസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയ ആൾ ഇത്ര അടിപൊളിയായിട്ട് മലയാളം പറയണമെങ്കിൽ ഓബ്വിയസ്ലി പ്രേക്ഷകർക്ക് ആ ഒരു താല്പര്യം കാണും. പുള്ളിക്കാരൻ എവിടെ നിന്നാണ്, ഇന്ത്യയിൽ എവിടെ നിന്നാണെന്നൊക്കെ അറിയാൻ. ഞാൻ മലയാളം പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞ കേട്ടെ സന്തോഷമായി. പലരും പറയുന്നത് മലയാളത്തിൽ പോരാ. ഇല്ലേ, ബിക്കോസ് ഞാനിപ്പോ സോഫ സിംഗപ്പൂർ ചോയ്സ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഡെയിലി കാണുന്നുണ്ട്. പക്ഷെ ഇത്രയധികം നല്ല രീതിയിൽ മലയാളം സംസാരിക്കുന്ന ഒരാളെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വളരെ സുഖിച്ചത്. ഞാൻ ഇവിടെ വന്നിട്ട് 18 വർഷമായി, 18 ഇയേഴ്സ്. അപ്പം ഞാൻ എൻ്റെ വൈഫ് സിന്ധു ഫേമസ് ആണ്, എൻ്റെ സ്പീച്ചിലെ ക്യാരക്ടറുമാണ്. പിന്നെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, അദ്വൈതൻ അതിഥി, ഒരാൾ 11 വയസ്സ്, മറ്റൊരാൾ 10 വയസ്സ്. പിന്നെ നാട്ടിൽ എനിക്ക് ചേച്ചിയുണ്ട് മഞ്ജു, ട്രിവാൻഡ്രത്ത്, ഷീസ് നിയർ കാഞ്ഞിരം, ഷീസ് ടീച്ചേഴ്സ് അത് കോളേജ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. എൻ്റെ ബ്രദർ മനീഷ്, ഹീ ഈസ് ഇൻ സിംഗപ്പൂർ വിത്ത് ഹിസ് ഫാമിലി. ഇവരെല്ലാം എനിക്ക് ഇൻസ്പിറേഷൻ ആണ്. Because they always try to encourage me whatever I do, because these are things I do away from my what I used to do. Appo avarella enne oru odu encourage cheyaranu, adondana njan pidichu nikkunnu. Makkal engane undu public speaking like avare thalpariyam vannu thodangiyo? Avarum school ingane speaking competitions nokke participate cheythu thodangiyo? Ee world championship win cheyadinekkal enikku koodula santoshamulla karyam ennu paranja ente pillare പണ്ട് ഭയങ്കര നാണം കുണികളായിരുന്നു. ഇപ്പോൾ അവർ വളരെ നല്ലപോലെ ചെയ്യുന്നുണ്ട്. എൻ്റെ രണ്ട് പിള്ളേരും സ്റ്റുഡൻറ് ലീഡേഴ്സാണ്. അവർ ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ പല ഒരു 10-50 കൺട്രിയിലെ പിള്ളേർ അവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ദേ ആർ സ്റ്റിൽ സ്റ്റാൻഡ് ഫോർ സ്കൂൾ ഇലക്ഷൻ ആൻഡ് ദ വിൻ ദ സ്റ്റുഡൻറ് ലീഡർ. മൈ സൺ വാസ് മോഡൽ യുണൈറ്റഡ് നേഷൻസ് അംബാസിഡർ ഫോർ വിയറ്റ്നാം ആൻഡ് മെക്സിക്കോ. മൈ ഡോട്ടർ ഇസ് എ സ്റ്റുഡൻറ് കൗൺസിലർ. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് അവരുടെയും പ്രൊഫൈലും അവരുടെ സ്പീക്കിംഗ് പ്രൊഫഷൻസിയും അവരെല്ലാം ഒരു 500-600 മുമ്പിൽ സംസാരിക്കും. ഇപ്പം മനോജ് സാറിൻ്റെ ഇത്ര അധികം ഇൻസ്പയർ ചെയ്യുന്ന വാക്കുകളും അതുപോലെ തന്നെ അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്ന ടിപ്സും ഒക്കെ ഒരു എപ്പിസോഡിൽ നമുക്ക് എന്തായാലും അവസാനിപ്പിക്കാൻ പറ്റില്ല. തീർച്ചയായും നമ്മുടെ അടുത്ത എപ്പിസോഡിലും അദ്ദേഹത്തിൻ്റെ കുറേ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. നമ്മളിപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന മനോജ് സാറിൻ്റെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് വിശേഷങ്ങൾ കേട്ടു, പക്ഷേ കുറച്ച് അധികം വിശേഷങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിൽ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം.
ഇപ്പം ഓരോ അടുത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ സെമിനാർസ് എടുക്കാൻ പോകുമ്പോൾ എങ്ങനെയാണ് കുട്ടികളെ ആക്ച്വലി ഇൻസ്പയർ ചെയ്യുന്നത്? ലൈക്ക് കുട്ടികൾക്ക് എന്ത് കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ആണ് സാർ കൊടുക്കാറുള്ളത്? ഓക്കെ, ഞാൻ സാറിന് പഠിപ്പിക്കുന്നത് ഫ്രം 7 years to 77 years എനിക്ക് ക്ലയന്റ് ബേസ് ഉണ്ട്. ഡിഫറെന്റ് പീപ്പിൾ, ചിൽഡ്രൻ, അഡൽസ്, പ്രൊഫഷണൽസ്, ചിലവർ സിഇഒസ് ആണ്, ചിലർ വളരെ ഡൂയിങ് സെലിബ്രിറ്റീസ്. സക്സസ്ഫുൾ ആയവരും പ്രായം ചെന്നവരും ചില എല്ലാവർക്കും ഉള്ളൊരു ഫിയർ ആണ് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളത്. ആൻഡ് ഫിയർ ഡസൻ റിയലി ഗോ അവേ കംപ്ലീറ്റ്ലി. അപ്പം ഞാൻ ഈ പിള്ളേരെ പഠിപ്പിക്കുമ്പോഴും അവരെ വലിയ ആൾക്കാരെ പഠിപ്പിക്കുമ്പോഴും ഓക്കെ, ദർ ആർ ലോട്ട് ഓഫ് ടെക്നീക്സ്, ഇപ്പം വോക്കൽ ടെക്നീക്സ്, ഹ്യൂമർ ടെക്നീക്സ്, ബോഡി ലാംഗ്വേജ്, ഇങ്ങനെ ടെക്നീക്സ് ആണ്. ടെക്നീക്സിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അവർ സെൽഫ് ഇമേജ്. വി ക്യാൻ നെവർ ബി ബെറ്റർ ദാൻ അവർ സെൽഫ് ഇമേജ്. വി തിങ്ക് വി ആർ സംതിങ് വി ആർ പെർസെപ്ഷൻ ഓഫ് ഹൂ വി ആർ. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം വൺ ഓഫ് ദ കോർ തിങ് ഐ വർക്ക് ഓൺ ഇസ് ടു ഇംപ്രൂവ് ദർ സെൽഫ് ഇമേജ്, ദാറ്റ് ഐ ക്യാൻ ഡു ദിസ്, ഐ ക്യാൻ ഡു ബെറ്റർ. പിന്നെ ഐ ടീച്ച് ദം ടെക്നീക്സ്, പിന്നെ അവർക്കൊരു പ്ലാറ്റ്ഫോമും ഇത് കൊടുക്കുമ്പോഴത്തേക്ക് ദേ ഡു വെരി വെൽ. അപ്പം ദേ സ്റ്റാർട്ട് ഫീലിംഗ് ഗുഡ് അബൌട്ട് ദം, സോ ദേ സ്റ്റാർട്ട് ഓപ്പണിംഗ് അപ്പ്, ദേ സ്റ്റാർട്ട് സ്പീക്കിംഗ്. എസ്പെഷ്യലി ഫീമെയിൽ സെക്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അവരൊരു ഏജ് കഴിഞ്ഞാൽ ഓക്കെ, ചിലപ്പം നല്ല ടാലൻ്റ് ഉള്ള ആൾക്കാരായിരിക്കും, ഒരു ഏജ് കഴിഞ്ഞാൽ ഓക്കെ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നമുക്കിടയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പം സാറ് പറഞ്ഞു സാറിൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രൈസ് കിട്ടുന്നത് 36-ാമത്തെ വയസ്സിലാണ്. അതൊരു അത് ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മുടെ ലൈഫിൽ പലരുടെയും ഒരു തോട്ട് ഉണ്ട്, സ്കൂൾ ടൈം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊന്നും കിട്ടില്ല, അല്ലെങ്കിൽ കോളേജ് ടൈം കിട്ടിയില്ലെങ്കിൽ പിന്നെ കിട്ടില്ല ഒരു ഏജ്, അല്ലെങ്കിൽ ഫാമിലി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല, ലൈഫ് ആയി മാറിക്കഴിഞ്ഞു. അപ്പം അങ്ങനെ തിങ്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരോടൊക്കെ എന്താണ് സാറിന്റെ സൈഡിൽ നിന്ന് പറയാനുള്ളത്? ചെറുതല്ലേ, ഒരു കൊച്ചിനെ നോക്കിക്കഴിഞ്ഞാൽ ആ കൊച്ചു ആരാവുമെന്ന് ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചില ടാലന്റ് ഉള്ളവർ കാണും, ടാലന്റ് ഇല്ലാത്തവർ കാണും. ചില ടാലന്റ് ഇല്ലാത്തവർ പോലും ഹാർഡ് വർക്ക് കാരണം ദേ കാൻ ഡെവലപ്പ് മാസ്റ്റർ എനിത്തിങ്. ഞാനിങ്ങനെ പറയും, ഞാൻ സ്കൂളിലും സിംഗപ്പൂർ ഗവൺമെന്റ് ഫോറത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഐ വിൽ നോട്ട് റൈറ്റ് ഇറ്റ് ഓഫ് ബിക്കോസ് ദാറ്റ്സ് എ ഈസി വേ ടു ഗെറ്റ് എ ജോബ് എക്സെട്ര. ബട്ട് ഒരു ടാലന്റ് എന്ന് പറഞ്ഞൊരു ഹാർഡ് വർക്കും ഇതിലും കാരണം യു ക്യാൻ ഡെവലപ്പ് സ്കിൽ ഇൻ എനിത്തിങ്, ഓൾമോസ്റ്റ് എനിത്തിങ്. ഇൻ ദിസ് ഏജ് ആൻഡ് ടൈം ഒരു സ്കില്ല് പഠിക്കണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. അപ്പോൾ പലരും ദേ വിൽ ബി, ഞാനിപ്പം കോച്ച് ചെയ്യുമ്പോൾ തന്നെ ചിലർ പറയും പണ്ട് എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു അത് അമ്മ അന്നല്ലേ പറഞ്ഞു, അത് ഇത്രയും വർഷം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഈ വേൾഡ് ചാമ്പ്യൻഷിപ്പോ എൻ്റെ പ്രൊഫഷണൽ സ്പീക്കിങ്ങോ എല്ലായിടത്തും ഞാൻ പറയുന്നത് യു ക്യാൻ ഡു ബെറ്റർ ദാൻ മീ ബിക്കോസ് ഐ ട്രൂലി ബിലീവ് ഇൻ ഇറ്റ്. ഇഫ് യു ഫോളോ സർട്ടൻ സ്റ്റെപ്സ് യു ക്യാൻ ഡു നോട്ട് ഓൺലി ലൈക്ക് മീ, യു ക്യാൻ ഡു ഫാർ ബെറ്റർ ദാൻ മീ. അത് ബിലീവ് ചെയ്യുന്നവർക്കാണ് ഐ സേ നോ ബിലീഫ് നോ റിലീഫ്. ഇപ്പം ഇഫ് യു ബിലീവ് ഇൻ ദാറ്റ് യു ക്യാൻ ഡു ദാറ്റ്, എനി വൺ ക്യാൻ ഡു ദിസ്. ഇപ്പം ബേസിക്കലി കുറേ പേരൻസിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്, അവരവരെ മക്കളെ ഭയങ്കര റിസർവ് ആയിട്ടാണ് നോക്കുന്നത്. ഒരു പക്ഷേ ഇന്നിപ്പം ഇപ്പോൾ സിംഗപ്പൂർ വന്ന് നോക്കുകയാണെങ്കിൽ അവർ കുട്ടികളെ ബീച്ചിൽ വിടുന്നുണ്ട്, മണ്ണിൽ കളിക്കാൻ വിടുന്നുണ്ട്. പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് നോക്കിയാൽ അയ്യോ മഴ നനഞ്ഞ കുട്ടികൾക്ക് പനി വരും, അല്ലെങ്കിൽ മണ്ണിൽ കളിക്കാൻ പാടില്ല, അത്രയധികം റിസർവ്ഡാണ് നമ്മുടെ പേരൻസ്. അപ്പം അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയെ ക്ലാസ് എടുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യാറ്? പേരൻസിൻ്റെ പൊതുവെ പറയുന്നത് പറഞ്ഞാൽ പേരൻസ് ഗെറ്റ്സ് അവർ ഈ ടീച്ചേഴ്സിൻ്റെ കമൻസ് പേരൻസ് ടേക്സ് ഇറ്റ് വെരി സീരിയസ്ലി. സമ ആർ ഗുഡ് കമൻസ്, സമ ആർ നോട്ട് ബാഡ്. മോൻ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല, മേ ബി ബിക്കോസ് അവൻ്റെ കഴിവുകൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. പക്ഷേ അത് പേരൻസ് നീഡ്സ് ടു ബി അവെയർ ഓഫ് ദാറ്റ് ഓൾസോ. അപ്പം ചിലപ്പം പറ്റുന്ന പറഞ്ഞാൽ പിള്ളേർ പേരൻസ് ആർ ടു മച്ച് ഇൻ ദ ലൈഫ് ഓഫ് ചിൽഡ്രൻ. അവർ ദേ ആർ ട്രൈങ് ടു മോൾഡ് ദ ചിൽഡ്രൻ ഇൻ സംതിങ് ദേ ഡ്രീംഡ് അബൌട്ട് ബിക്കമിങ് വൺസ്. ഇപ്പം ഞാനൊരു ഒരു ആക്ടർ ആവണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നടന്നില്ലെങ്കിൽ എൻ്റെ മോനെ ഞാൻ ആക്ടിങ് പഠിപ്പിക്കുന്നു. പക്ഷേ അവരുടെ ഒരു കോർ എലമെന്റ് ഈ കെൻ റോബിൻസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതി ഫൈൻഡിങ് ദ എലമെന്റ്, ഇഫ് ദേ ഫൈൻഡ് ദേ പാഷൻ ദേ എലമെന്റ് ദെൻ ദേ വിൽ ഡു എക്സൽ ഇൻ ദാറ്റ്. അപ്പോൾ ആ ഒരു അതിനൊരു കുറച്ച് ഫ്രീഡം കൊടുക്കാൻ പറ്റിയെങ്കിൽ ദേ വിൽ ഡു വെൽ. സോ ടിപ്പിക്കലി ഞാൻ പേരൻസിനത് പറയുന്നത് പേരൻസ് ഓൾസോ ട്രസ്റ്റ് മീ എ ലോട്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് ഐ ഹാവ് സം ഇൻഫ്ലുവൻസ് വിത്ത് ദം. വൺ ഓഫ് തിങ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ പേരൻസ് ഞാൻ ജസ്റ്റ് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ലെറ്റ് ദം ഗ്രോ. ഓക്കേ, ബിക്കോസ് നോ മാറ്റർ ഹൗ മച്ച് യു പുട്ട് എഫേർട്ട് ഇവൻച്വലി എഫേർട്ട് മേ ഗോ വേസ്റ്റ് ബിക്കോസ് അല്ലെങ്കിൽ ദേ ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ്. അപ്പം ദേറ്റ് ക്യാൻ ബി കൗണ്ടർ പ്രൊഡക്റ്റീവ്. അപ്പം ഇനി നമുക്ക് ഫ്യൂച്ചറിൽ മനോജ് വാസുദേവൻ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ബുക്സ് അല്ലെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ നാടിന് തന്നെ അഭിമാനകരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ലിസ്റ്റിലുണ്ടോ? എനിക്കൊരു ആഗ്രഹമുള്ളത് ഞാൻ റൺ എ കമ്പനി, എൻ്റെ കമ്പനി ഒരു തോട്ട് എക്സ്പ്രഷൻ, തോട്ട് എക്സ്പ്രഷൻ, ഹൗ ടു എക്സ്പ്രസ് യുവർ തോട്ട്സ്, അതിൻ്റെ ബേസിലാണ് ഞാൻ ആൾക്കാരെ കോച്ച് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം. എൻ്റെ ഒരു ഹോപ്പ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ദ വേൾഡ് ദർ ആർ പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് കോൺഫിഡൻസ് ടു സ്പീക്ക് അപ്പ്. അപ്പോൾ ഈ എൻ്റെ ഒരു ഐഡിയയിൽ വേൾഡിലെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ
there are two type of people. One, people who have a lot of competence. They know a lot of things, but they don't have the confidence. And there are people who have no competence, but they have a lot of confidence. That they are the people who are creating problems. Our end of focus is for people who have the competence, we have knowledge to speak up. Speak. And to help them to speak up. Again, മാക്സിമം എത്ര പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ദാറ്റ്സ് മൈ ഗോൾ. 7 to 77 വരെയുള്ള ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം 7-year-old ഫോക്കസ് ആയിരിക്കില്ല 77 ഉള്ളത്, അതിനുള്ള ആയിരിക്കില്ല ചിലപ്പോൾ 50s 20s. അപ്പം എങ്ങനെയാണ് ഈ ഓരോ ഏജ് ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്നത്? ആക്ച്വലി അവരുടെ ഓരോരുത്തരുടെ നേച്ചർ എന്ന് ഈ സ്പീക്കിംഗിൽ പോയ ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് ബോഡി ലാംഗ്വേജ് ഐ അണ്ടർസ്റ്റാൻഡ് സ്ലൈറ്റ്ലി ബെറ്റർ. ഐ കൻ ലുക്ക് അറ്റ് എ പേഴ്സൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ വാണ്ട് ആൻഡ് വാട്ട് ദേ തിങ്കിങ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ന്യൂസ് വായിക്കുമ്പോഴേ ഐ ക്യാൻ സീ പീപ്പിൾ ഇൻ ദ ന്യൂസ് പബ്ലിക് ഫിഗേഴ്സ് ഒക്കെ സംസാരിക്കുമ്പോൾ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ. അപ്പോൾ അതുപോലെ യു ക്യാൻ ജഡ്ജ് എ പേഴ്സൺ ആൻഡ് അഡ്ജസ്റ്റ് അക്കോർഡിംഗ്ലി. ചിൽഡ്രൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഐ നെവർ യു വാണ്ടഡ് ടു ടീച്ച് ചിൽഡ്രൻ. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് മൈ വൈഫ് ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് ചിൽഡ്രൻ. മൈ വൈഫ് ഹാസ് എ മാഗസീൻ കോൾ ദ കിഡ്സ് പരേഡ്. Okay. Kids Parade magazine. Mm-hmm. And she's the editor for the magazine. So she has been telling me for years that, you know, why don't you teach children. Initially I was a bit hesitant. Then njan pillare padipichapana I felt very happy because we pillare really need help. A lot of kids need help and they help. Really come up with yes. korche innocent questions. Adhe and the children are confident. They lack really love. Ippo njangal oru 5 divasa program undu, 5 days holiday camp. India nna kaalgaru Singapore vannu padikkunnundu adine. Ippo Puneyilum Bangalorilum njangal start cheyyunnundu. അപ്പോൾ അതിൽ പിള്ളേർ വരുമ്പം ആദ്യത്തെ ദിവസം പിള്ളേർ ഇങ്ങനെ പേടിച്ചിരിക്കും. അപ്പം 5th ഫ്രൈഡേ, മൺഡേ ടു ഫ്രൈഡേ. ഫ്രൈഡേ ആകുമ്പം ഞാൻ വി ത്രൂ അവർ ട്രെയിനിങ് ആൻഡ് പ്രാക്ടീസ് അവർ ദേ സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ. എന്ന് വെച്ചാൽ പേരൻസും ഫ്രണ്ട്സും ചില വേറെ അവരുടെ റിലേറ്റീവ്സും എല്ലാം വന്ന് വേറെ വിസിറ്റേഴ്സ് ഗസ്റ്റ് ഐ മീൻ ഗസ്റ്റ് എല്ലാം വന്ന് അവർ ദേ ക്യാൻ സ്പീക്ക്. അപ്പോൾ ചില പേരൻസൊക്കെ ക്യാരി ചെയ്ത് കണ്ട് ഐ വുഡ് നെവർ എക്സ്പെക്ടഡ്. ഞാൻ പറഞ്ഞു ദിസ് ഇസ് നോട്ട് സോ ഡിഫിക്കൽട്ട് because namma because we training them to build their self image, self confidence and apart from the techniques ella appo adu patta ini porod prime chenna aalgare chela 77 year old nu paranjor njan padipikkunna america karanaana. His ambition is to overcome his fear of public speaking in his life. Adana this late realization 70 kaiyittana he thought one of the last thing he wanted to do. ee classes okke edukkunnathu sir's training classes, I mean training school nu thaniyaano adu ക്ലാസ് എടുക്കുന്നത്. എൻ്റെ കമ്പനിയുടെ പേരിൽ തോട്ട് എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. തോട്ട് എക്സ് www.thoughtexpressions.com അതിപ്പോൾ ലിസ്റ്റ് ഉണ്ട്. ആക്ച്വലി 1-on-1 കോച്ചിങ് ആണ് ഞാൻ പ്രിഫർ ചെയ്തത്. എക്സിക്യൂട്ടീവ്സും വർക്കിംഗ് പ്രൊഫഷണൽസൊക്കെ 1-on-1 ഐ സിറ്റ് വിത്ത് ദം, ദേ ഓപ്പൺ അപ്പ് വാട്ട് ഇസ് ദ പ്രോബ്ലം, ഐ ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലം, ഫിക്സ് ദ പ്രോബ്ലം. അല്ലെങ്കിൽ ഗ്രൂപ്പ് കോച്ചിങ് ഫോർ ചിൽഡ്രൻ, ഗ്രൂപ്പ് കോച്ചിങ് ഫോർ അഡൽസ്. അപ്പോൾ അതിനകത്തെല്ലാം ഫോക്കസ് ഇസ് ഡിഫറെൻറ്റ് ബേസ്ഡ് ഓൺ ദയർ നീഡ്സ്. മിക്കവാറും ആൾക്കാർക്ക് ചിൽഡ്രൻ ആണെങ്കിൽ ക്ലാസ്സിൽ സ്കൂളിൽ കോൺഫിഡൻസ് ബിൽഡിംഗ് ഓപ്പർച്യൂണിറ്റീസ്, അഡൽസിനാണെങ്കിൽ ഗെറ്റ് പ്രൊമോഷൻ, സാലറി ഹൈക്ക്, ബെറ്റർ ജോബ്, ഫീൽ ഗുഡ് അബൌട്ട് ദംസെൽസ്, കൺസിഡേർഡ് ഫോർ പ്രൊമോഷൻ, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സാണ്. ബിസിനസ്സുകാർ കാണും ബിക്കോസ് ദേ വോണ്ട് ടു ബിൽഡ് ദ നെറ്റ്വർക്ക്സ്. ഇതെല്ലാം സ്കില്ല് ഞാൻ ബിൽഡപ്പ് ചെയ്താണ് എനിക്ക് വേണ്ടി. ഇനിയിപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ലൈക്ക് ടീച്ചിങ് അതേഴ്സ്. Okay, easy to, I mean like feeling happy to share it. Yes, very happy to share. Yes. ഇപ്പോൾ തന്നെ ഒരു നമ്മുടെ ടീനേജേഴ്സിൽ ഒരുപാട് പേരുണ്ട് പബ്ലിക്കിൽ സംസാരിക്കാൻ പേടിയുള്ളവർ. അപ്പം അവർക്ക് വേണ്ടി എന്തൊക്കെ ടിപ്സ് ആയിരിക്കും പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇസ്രായേലുകാർക്കാണ് വേൾഡിലെ ഏറ്റവും കൂടുതൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് പെർ ക്യാപിറ്റ. ചെറിയൊരു കൺട്രിയാണ്, പക്ഷേ ദേ മാക്സിമം നമ്പർ ഓഫ് പെർ ക്യാപിറ്റൽ നോബൽ പ്രൈസ്. അപ്പോൾ ഞാൻ ഇസ്രായേലുകാർ ചോദിച്ചു നിങ്ങൾ ഇത്രയും ബുദ്ധി, ഡു യു ഐ സോ ഇൻ്റലിജൻറ്റ്? എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ആക്ച്വലി ഞങ്ങൾ ഒരു ഇസ്രായേലി കുട്ടിയെ സ്കൂളിൽ പോകുമ്പം, സ്കൂളിൽ പോയിട്ട് കുറ്റി തിരിച്ച് വീട്ടിൽ വരുമ്പം പേരൻസ് ചോദിക്കുന്നത് സ്കൂൾ എങ്ങനെ ഇരുന്നു എന്നല്ല ചോദിക്കുന്നത്, വാട്ട് ക്വസ്റ്റ്യൻസ് ഡിഡ് യു ആസ്ക്. ടീച്ചർ പറഞ്ഞതെല്ലാം കേട്ട് കാണാപാഠം പഠിച്ച് വരാതെ യു കൈൻഡ് ഓഫ് ആസ്ക് യുവർ ഡൗട്ട്സ്. അപ്പോൾ എൻ്റെ ഞാൻ ജീവിതത്തിൽ സ്കൂളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇതിൽ ആണ് നമ്മളെ കോൺഫിഡൻസും ബിൽഡ് ചെയ്യുന്നത്. ഇഫ് ഐ ആസ്ക് മീ ഷോർട്ട് ആൻസർ to build up that confidence of speaking. Pinna ennu paranja every opportunity to use opportunity to speak, when idu alle in class or endengil undengil you attend to boost up your confidence. But key is that don't just take everything that comes in also, but you also be open to ask. ഇപ്പം വി ക്യാൻ ഫിക്സ് ഇറ്റിലൂടെ എല്ലായിടത്തും ഫേമസ് ആയി കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു വി ക്യാൻ ഫിക്സ് ഇറ്റ് അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ടാഗ് ബുക്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബുക്ക്സ് പബ്ലിഷ് ചെയ്യാൻ, ഇനി പുതിയ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, അതോ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിലെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാനിങ് ഇട്ടിട്ടുണ്ടോ? ബുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ബുക്ക് എഴുതാൻ പ്ലാൻ ഉണ്ടായി. ഞാൻ ഒരു 5-6 വർഷം റിസർച്ച് ചെയ്യുന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേര് നെർവസ് ടു ഫാബുലസ് എന്ന് വെച്ചാൽ ഹൗ ടു ബി എ ഫാബുലസ് സ്പീക്കർ നോ മാറ്റർ വെർ യു സ്റ്റാർട്ട്. നെർവസ്
ടു ഫാബുലസ് ഐ മീൻ ഒരു ആക്ച്വലി എനിക്കൊരു ടെക്നീക്ക് ഉണ്ട്, ഒരു സെവൻ സ്റ്റെപ്പ് ടെക്നീക്ക് ഉണ്ട്. ഹൗ ടു എന്താണ് ഫോക്കസ് ചെയ്യുക, എന്താണ് ബിൽഡ് ചെയ്യേണ്ടത്, ഇറ്റ്സ് എ ക്വൈറ്റ് ഒരു എക്സ്റ്റെൻസീവ് ആണ്, ഇൻറ്റൻസീവ് ആണ്. ആ ഒരു ടെക്നീക്ക് ബേസ്ഡ് ഓൺ ബുക്കാണ്. അതിന് ഒരു ന്യൂയോർക്കിലെ ഒരു പബ്ലിഷർ എന്നെ ഓൾറെഡി അപ്രോച്ച് മീ. And if that works out, I'll come out with a book soon. New book. പിന്നെ കേരളത്തിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഐ എം മോർ ദാൻ ഹാപ്പി ടു ഹെൽപ്. ഈ ഞാൻ പറഞ്ഞു ഈ കാര്യം പറഞ്ഞത് ദിസ് സംതിങ് വെതേ സേ ദ സ്റ്റുഡൻറ്റ് ഇസ് റെഡി ദ ടീച്ചർ അപ്പിയേഴ്സ് എന്ന് പറയും. കേരളത്തിൽ ഒരുപാട് പിള്ളേർ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നു, നല്ലൊരു കോച്ചിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ്. ഇന്റർവ്യൂ തന്നെ ഞാൻ ഇവിടെ സിംഗപ്പൂരിൽ കോച്ച് ചെയ്യുമ്പോൾ തന്നെ പല നാഷണാലിറ്റീസ് വന്ന് എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ഒരു 27 കൺട്രീസ് നിന്ന് ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഞാൻ പല ഇന്റർവ്യൂവിൽ പറയുമ്പോൾ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അത് തന്നെ നമ്മൾ പൊലിപ്പിച്ച് കറക്റ്റായിട്ട് കാണിച്ചില്ലെങ്കിൽ എത്ര ജോലിയായിട്ടും കാര്യമില്ല. അപ്പോൾ അതിനും ചില പ്രിപ്പറേറ്ററി വർക്കായിട്ട് പോയി കഴിഞ്ഞാൽ യു ഹാവ് എൻ എഡ്ജ്. അതുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ തന്നെ പലരും ഇൻ്റർവ്യൂ നോർത്ത് ഇന്ത്യയിൽ ഇപ്പം ബോംബെയിലോ പൂനെയിലോ അങ്ങനെയുള്ള മെട്രോസിലൊക്കെ പിള്ളേരെ ദേ ഹാവ് മോർ എക്സ്പോസ് ടു ദിസ് കൈൻഡ് കമ്മ്യൂണിക്കേഷൻ. അവർക്ക് മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ആൾക്കാർ അത്ര എക്സ്പോഷർ ഇല്ല. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഈവൻ ദോ ദേ ആർ വെരി കോമ്പീറ്റൻ്റ്, ഞാൻ പറഞ്ഞില്ലേ കോമ്പീറ്റൻസ് ആൻഡ് കോൺഫിഡൻസ്, ദ നോ ലോട്ട് ഓഫ് തിങ്സ്, ദേ ആർ നോട്ട് ഏബിൾ ടു എക്സ്പ്രസ്, അത് എപ്പോഴും ഒരു വീക്ക്നെസ് ആയിട്ട്. എക്സാംസിന് അവർ നല്ല രീതിയിൽ അപ്പിയർ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്സിലോ വരുന്നവരായിരിക്കും പലരും ഇന്റർവ്യൂവിന്റെ സെക്ഷനിൽ എത്തുമ്പോൾ ആ ഒരു ഫുൾ സ്ട്രെങ്ത് പോകും. ഞാനൊരു കാര്യം പറഞ്ഞു, ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ഒരിക്കലും ഇൻ്റർവ്യൂവിൽ ആരും എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്കുക മാർക്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ മാർക്കും ഡിഗ്രിയും ഒൺലി ഹെൽപ്സ് യു ടു ഗെറ്റ് യുവർ ഫസ്റ്റ് ജോബ്. സെക്കൻഡ് ജോബ് തൊട്ടാകുമ്പോൾ അവർ നിങ്ങളെല്ലാ ഫയലും കൊണ്ട് കൊടുക്കും, അവർ ഫയൽ എടുത്തിങ്ങനെ മാറ്റി വെച്ചിട്ട് ഓക്കെ നൗ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയും. അപ്പോഴാണ് അവർ ഈ ചെയ്ത കാര്യങ്ങളൊന്നും ഓണസ്റ്റ്ലി അവിടെയാണ് അവർ ജഡ്ജ് ചെയ്തത്. വേ യു സ്പീക്ക് ഇസ് ഹൗ യു ജഡ്ജ് ദേ ജഡ്ജ്. അപ്പം ഈ ചിലർ എം ബി എ പഠിക്കാൻ പോകും, ചിലർ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകും. പക്ഷേ ഈ ഡിഗ്രി എത്ര എത്ര ഡിഗ്രി കിട്ടിയാലും അവസാനം വാതോളം സംസാരിക്കും. ഒരു കോട്ടുണ്ട്, നോ മാറ്റർ വാട്ട് യു ലേൺ, വാട്ട് യു ഏൺ, വേർ യു ലിവ്, വെൻ യു ഓപ്പൺ യുവർ മൗത്ത് യു ടെൽ ദ വേൾഡ് ഹൂ യു ആർ. അപ്പം അത് ഒരു വളരെ കോറാണ് പഠിക്കേണ്ടത്. ഇപ്പം ഓൾറെഡി പബ്ലിക് സ്പീക്കർ എന്നുള്ളൊരു ഇമേജ് ആണ് ഉള്ളത്. അപ്പം ക്ലാസ്സസ് എടുക്കുന്നു, അപ്പോൾ ഒരു കോച്ച് എന്നുള്ളൊരു ടാഗ് ആണ് ഉള്ളത്. പക്ഷേ ഇതിന് മുന്നേ ഈ ഇന്റർവ്യൂവിൽ യു സെഡ് യു ഡിഡ് യുവർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പേ എന്തായിരുന്നു ഫോക്കസ്, എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഞാൻ ട്രിവാൻഡ്രത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ചെയ്തു. പിന്നെ ഞാൻ ഗോദ്റേജ് ആൻഡ് ബോയ്സ് ബോംബെയിൽ വർക്ക് ചെയ്തു. പിന്നെ ടെക്നോ പാർക്കിൽ ഒരു വർഷം വർക്ക് ചെയ്തു, ഐ ബി എൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ സിംഗപ്പൂരിൽ വന്നു. സിംഗപ്പൂരിൽ വന്നപ്പോൾ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്നൊരു കമ്പനി വർക്ക് ചെയ്തു. കുറച്ച് ആൾ പ്രൊമോഷനെ കിട്ടി, പിന്നെ കുറച്ച് സ്റ്റാഗ്നൻ്റ് ആയപ്പം ആരെ പറഞ്ഞു എം ബി എ ചെയ്യണമെന്ന്. ഞാൻ അങ്ങനെ ഇമ്പീരിയൽ കോളേജ് ലണ്ടനിൽ ഇപ്പോൾ എം ബി എ ചെയ്തു. ഇപ്പം ഇത് ഈ സമയത്തൊക്കെ ഞാൻ ആലോചിക്കുന്നത് ഈ ഇതെല്ലാം ചെയ്ത് ഹൗ ക്യാൻ ഐ പ്രോഗ്രസ് ഇൻ മൈ കരിയർ, ഹൗ ക്യാൻ ഐ ബി ബെറ്റർ. ഇപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് ഈ പഠിച്ചതിലൊന്നും വലിയ അർത്ഥമില്ല എനിക്ക് തോന്നി. എഞ്ചിനീയറിംഗ് പഠിച്ചതിലും എം ബി എ പഠിച്ചതിലും ഐ കുഡ് ട്രാൻസ്ലേറ്റ് മൈ സ്കിൽ ടു റിയൽ സ്കിൽസ് ഇൻ വാട്ട് ദ കോർപ്പറേറ്റ് ലൈഫ് വാണ്ട്സ്. അപ്പോൾ ഒരു ഞാൻ ഐ ലെഫ്റ്റ് ദ കമ്പനി, ഐ സ്റ്റാർട്ടഡ് മൈ ഓൺ കൺസൾട്ടിംഗ് കമ്പനി ടു ജമ്പ് ഇൻ ദ ഡീപ് എൻഡ് ഓഫ് ദ പൂൾ, ടു സ്റ്റാർട്ട് സംതിങ് മൈ ഓൺ ടു ബിൽഡ്. അപ്പം ആ സമയത്ത് ഞാൻ മനസ്സിലാക്കി ദർ ആർ ഫൈവ് സ്കിൽസ് യു നീഡ് ടു സക്സീഡ് ഇൻ പ്രൊഫഷണൽ ലൈഫ്. വൺ ഇസ് ടു കണക്ട്, ടു കമ്മ്യൂണിക്കേറ്റ്, ടു നെറ്റ്വർക്ക്, ടു ലീഡ്, ടു സെൽ. ദിസ് വാട്ട് തിങ് ഐ മെൻഷൻ ഇൻ ദ ബുക്ക് ആസ്. അപ്പോൾ ഈ സാധനം ഇതെങ്ങനെ പഠിച്ചെടുക്കാം, എങ്ങനെ അതിന് മാസ്റ്റർ ചെയ്യാം, അതായിരുന്നു എൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഇപ്പം ഞാൻ ആൾക്കാരെ കോച്ച് ചെയ്യുമ്പോൾ പലരും എക്സിക്യൂട്ടീവ്സ് ആയിട്ട് ദേ ആർ ഡൂയിങ് വെൽ ഇൻ ദ വർക്ക്. They are reach a stage then they realize they don't belong there or they can't survive there. Okay. എൻ്റെ കൂടെ പഠിച്ചൊരു ഒരാൾ തന്നെ, ഹി ഈസ് എ ജനറൽ മാനേജർ വൺ ഓഫ് എ ബിഗ് കമ്പനി, ഗ്രൂ അപ്പ് വെരി ഫാസ്റ്റ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഹി ഈസ് വെറീഡ് ദറ്റ് ഹി ഡസൻ ബിലോങ് ഹിയർ, ഹി ഡസൻ ഹാവ് ദ സ്കിൽ ടു സർവൈവ് ദർ. അപ്പോൾ ഇവരെല്ലാം അങ്ങനെ എത്തി ബിക്കോസ് നോബഡി എവർ ടോൾഡ് ദം ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓൾ ദീസ് ഫൈവ് സ്കിൽസ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ചിലരുടെ മനസ്സിൽ അപ്പോൾ ഉണ്ടാവുന്ന ഒരു റിയലൈസേഷൻ അവരെ ബിൽഡപ്പ് ചെയ്തത് ഫുൾ. അതെ, ഇപ്പോൾ പിള്ളേർ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവർ നേരത്തെ ചെയ്യാം. ബെസ്റ്റ് ടൈം വാസ് 20 ഇയേഴ്സ് അഗോ, സെക്കൻഡ് ബെസ്റ്റ് ടൈം ഇസ് നൗ. You know, that means just do it now. എനിക്കുള്ള ഒരു ഡൗട്ട്, ഇപ്പം ഒരു കമ്പനിയിൽ തന്നെ ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ഒരു കോച്ചിങ്ങിന് വരുമ്പോൾ അവരുടെ മനസ്സിലൊരു ഫെയിലിയർ എന്നുള്ള അപ്രോച്ചിലാണോ വരുന്നത്, അതോ ദേ ഹാവ് ടു ഡു ഇറ്റ് ബെറ്റർ എന്നുള്ള അപ്രോച്ചിലാണോ വരുന്നത്? ഞാൻ എൻ്റെ അടുത്തും പലരും ചോദിക്കും, പലരും എന്തെങ്കിലും പ്രോബ്ലം ഹിറ്റ് ചെയ്തിട്ടേ വരത്തുള്ളൂ. ആ ബിക്കോസ് അല്ലാതെ ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഞാൻ ഇതൊന്ന് പഠിച്ചു കളയാം അങ്ങനെ വരുന്ന ആരുമില്ല. Usually they missed their promotion, somebody junior has gone beyond them, they're working for somebody not smart. അല്ലെങ്കിൽ പൊതുവെ ഒരു ഈഗോ ക്ലാഷ് വരുമ്പോഴാണ് അവർ ഒരു ഇഷ്യൂസ്, they feel hurt or they face a problem
അപ്പഴാണ് നിന്നാ ഇനി ഒരു ഹെൽപ്പ് ചോദിച്ചു അതാണെന്ന് പറഞ്ഞു വരുന്നത്. മിക്കവാറും ഒരു 99% ആൾക്കാരും അങ്ങനെയാണ്. അങ്ങനെയാണ് അവരുടെ ആ ഒരു മെന്റാലിറ്റി മാറ്റിയെടുക്കാൻ. What do you one of the things I say, know that you can, that means you can also do it, because it's honestly yani it simplify malgatra simple, actually is very simple, much more simple than we think. Mm-hmm. Because we never spend time for this. Appo ee ippam keralakarku podu nalla buddhi ullavaraa, appo very easy to master. Appo one thing I said is this is a common problem, everybody faces this problem, anganaana oru appo they just realize they just too late to ask this question. And then we build from there, go from there. ഒരു പക്ഷേ സിംഗപ്പൂർ ചോയ്സിൽ ഇത്ര അധികം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആദ്യമായിട്ടായിരിക്കും. ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്റെ ലൈഫിൽ വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയി പോയേനെ എന്ന് വരെ ഞാൻ ആലോചിച്ചപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ സെഷൻ ആണ് ഇവിടെ നടന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും ഇത്ര ഒരു ബിസി ഷെഡ്യൂളില് ബിക്കോസ് ഹി ഈസ് ഓൾവേസ് ബിസി, ഓരോരോ കോളേജസിലും അല്ലെങ്കിൽ ഓരോരോ സ്ഥലത്തും ക്ലാസ്സസ് ഒക്കെ ആയിട്ട് ഫുൾ ബിസിയാണ്. ഇത്ര ബിസി ഷെഡ്യൂളിൽ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയധികം ടിപ്സ് ഷെയർ ചെയ്തതിലും ഇത്രയധികം ടൈം സ്പെൻഡ് ചെയ്തതിലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മനോജ് വാസുദേവൻ സാറിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിക്കാണും. എനിക്കും കുറേ അധികം അദ്ദേഹത്തിനോട് ചോദിച്ചറിയാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. www.thoughtexpressions.com അദ്ദേഹത്തിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സാറിനോട് പറയാം, സാർ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഫോർ മോർ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി പറയാം, www.thoughtexpressions.com.